Mexico, Cuba, Bolivia, Argentina. Yeah! What a Mexican Havana! What a Mexican Havana! What a Mexican Havana! ഈ സിനിമ ഹിറ്റാവുന്ന എപ്പോഴും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ സിനിമ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഒരു അൺഎക്സ്പെക്ടഡ് ഹിറ്റ് ആയിരുന്നു എന്നാണ് ഭീകര. ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാ സിനിമയും നമ്മൾ ചെയ്യുമ്പോൾ സൂപ്പർ ഹിറ്റ് ആവണമൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വലിയ ഹിറ്റായി. അതുപോലെ ആൾക്കാർ സ്വീകരിച്ചു. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയാൻ പാടില്ല. കാര്യം നമ്മൾക്ക് ഇത് ഈ സിനിമയിൽ അങ്ങനെ ഭയങ്കരമായിട്ട് അവകാശപ്പെടാനായിട്ട് നമുക്കൊരു ബിഗ് നെയിം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു, അത് അതിന് തന്ന അംഗീകാരമാണ് ഈ ഇപ്പൊ നിങ്ങള് ഞങ്ങളെ സ്വീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു സിനിമയെ പറ്റി. കാരണം ഞങ്ങൾക്ക് അറിയാം സിനിമ ഒരു നല്ല പ്രോഡക്റ്റ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ടോമി മെട്ടി അനൂപ് കടൻ ഒക്കെ കൂടി ചെയ്ത് നല്ലൊരു പ്രോഡക്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഒരു ഇനോർമസ് ഹിറ്റ് ആവും എന്നുള്ള കാര്യം, അത് ഞങ്ങൾ ദൈവത്തിനോടും ഓഡിയൻസിനോടും എല്ലാവരോടും നന്ദി പറയും. അതിൻ്റെ ഒരു കഥയുണ്ട്. അതായത് ഒരു സീൻ എടുത്തോണ്ടിരിക്കുമ്പോഴേ രൂപേഷ് ചേട്ടൻ്റെ ചേട്ടത്തടിക്കണം. ആ ഇലക്ഷൻ കാൻഡിഡേറ്റ് അങ്ങനെ ഒരു സീനുണ്ട്. ആ സീനിൽ എന്റെ ചേട്ടത്തടിക്കുന്ന സീനുണ്ട്. ഞാൻ രൂപേഷേട്ട് അടുത്ത് പറയണ്ട് അടിച്ചോ, ഞാൻ ലൈറ്റ് പൊക്കോണ്ടിരിക്കുന്നു. രൂപേഷേട്ടനാണെങ്കിൽ അടിക്കുന്നില്ല, ഞാൻ നിന്നിങ്ങനെ അടിക്കുക വെച്ചിട്ട് നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്ന പോലെ ഇങ്ങനെ കാണിച്ചു. പക്ഷെ അത് അങ്ങനെ ആണെങ്കിലും പുള്ളി എനിക്ക് അടിക്കാനും കൊണ്ടാലോ എന്ന് വെച്ചിട്ട് കുറച്ച് ഡിസ്റ്റൻസിലൊക്കെയാണ് അടിച്ചോണ്ടിരിക്കുന്നത്. നോക്കുമ്പോ മറ്റേ ശശിയേട്ടനുണ്ട്, മാഫിയ ശശി, നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ ശശിയേട്ടനാണെങ്കിലും ഭയങ്കര ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. പുള്ളിക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടുള്ളൂ, പുള്ളിക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഫൈറ്റ് തുടങ്ങണം. അങ്ങനെ പുള്ളി ഒരു ആരോടും ചൂടാവാത്ത പുള്ളി ഒരു എന്റെ രൂപേഷ് ഒന്ന് അടിക്കുക എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഞാൻ പറഞ്ഞു രൂപേഷ അടിച്ചു എന്ന് പറഞ്ഞു. നമ്മള് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നാം കൊടുത്ത് ചേട്ടൻ നോക്കി പട്ടായി എന്ന് പറഞ്ഞു ഒന്നാം കൊടുത്ത്. അപ്പൊ തന്നെ എനിക്ക് തിരിച്ചു കിട്ടി. അപ്പൊ ആ ഷോർട്ട് തന്നവനായിട്ട് നമ്മൾ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. ഈ പറഞ്ഞ തന്നെ അല്ല, എനിക്ക് ഇവൻ എന്നല്ല പൊതുവെ ആരടിക്കാനും. പക്ഷെ ഇവൻ എന്നെ ചവിട്ടുന്ന സീൻസിലൊന്നും അവൻ ആ മയം കാണിച്ചില്ല, നല്ല ചവിട്ട്. അല്ല ആദ്യത്തെ അവർ അടി കഴിഞ്ഞിട്ട് പിന്നുള്ള എനിക്ക് കിട്ടിയ ചവിട്ടൊക്കെ നല്ല ചവിട്ട് തന്നെയായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് അടിച്ച ആ അടിയുടെ പ്രതികാരം പുള്ളി കൊറേ കാലം മനസ്സിൽ വെച്ചിരുന്നു. ക്ലൈമാക്സ് ഫൈറ്റിലൊക്കെ എന്നെ, അതായത് എന്റെ അടുത്ത് ചവിട്ടിട്ട് ഇന്ന പോയിന്റിൽ വന്ന് വീഴാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ പുള്ളിയുടെ ചവിട്ടുണ്ട് ഞാൻ എന്റെ അപ്പുറത്തൊക്കെ പോയി വീഴുന്നു. അല്ല ഇപ്പൊ ചവിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കൈ പോലെ അല്ലല്ലോ. രൂപേഷേട്ടൻ തന്നെ ആദ്യം ടോമി മെട്ടി വന്നിട്ട് ഈ വില്ലൻ ക്യാരക്ടർ പറഞ്ഞപ്പോ ഞാനൊക്കെ വില്ലനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരെ വിശ്വസിക്കണ എന്നൊക്കെ ചോദിച്ചിരുന്ന ആളാണ്. പക്ഷെ ഇതാണല്ലോ അഭിനയം. അതെ അത് സത്യം. അല്ല ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ടോമി മെട്ടി ഈ ടോമി പറഞ്ഞ പോലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം പറഞ്ഞത് കുറച്ചും വാല്യൂ ഉള്ള ആരെങ്കിലും കാസ്റ്റ് ചെയ്തൂടെ. അപ്പോ എനിക്ക് തോന്നുന്നു ടോമാണ് ആ സമയത്ത് പറഞ്ഞ സ്പടികത്തിന് ശേഷം നിങ്ങൾ അഭിനയിക്കാത്തതാണ് ഇതിന്റെ ഏറ്റവും വലിയ വാല്യൂ ഉള്ള കാര്യം. അഭിനയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെ ആൾക്കാരെ നോക്കിയായിരുന്നു ടോമി മെട്ടി പറഞ്ഞു. പക്ഷേ ഈ സിനിമ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഈ ക്യാരക്ടറിനെ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷനാണ് ഈ പറയുന്ന രൂപേഷ് എന്ന കഥാപാത്രത്തിന് നെഗറ്റീവായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്രോച്ച് എല്ലാതും ഭയങ്കര വീരും വാശിയുള്ള ഒരു ക്യാരക്ടറായിട്ടാണ്. ഞാൻ കണ്ടിടത്തോളം രൂപേഷേട്ടന്റെ ക്യാരക്ടറിന് രൂപേഷേട്ടന്റെ മനസ്സിൽ ഭയങ്കര ജസ്റ്റിഫൈഡ് ആയിരുന്നു ആ ക്യാരക്ടർ. അതെ, എനിക്ക് ക്ലീൻ ആയിട്ടൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടായിരുന്നു എന്ത് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ചെയ്യേണ്ട ഒരു ടോം ഇമിട്ടിയിലെ സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇതാണ് സീൻ, ഇവിടെ നമ്മൾ കട്ട് ചെയ്യും ആ സീനിലോട്ട് പോവും എന്നൊന്നും ഇല്ല. അത് മൂപ്പര് ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ക്യാമറ ഒക്കെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കും, എന്നിട്ട് കയറി മക്കളെ ജീവിച്ചോ എന്ന് പറയും. നമ്മള് ജീവിക്കുകയായിരുന്നു അല്ലേ, ജീവിക്കുന്നതായിട്ട് അഭിനയിക്കുകയായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞത് നമ്മളൊരു സീൻ തുടങ്ങി കഴിഞ്ഞാൽ അത് തീർന്നിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങിപ്പോവുള്ളൂ. അല്ല അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഒരു ഡയറക്ടറുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ക്യാരക്ടേഴ്സിനെ ഞങ്ങള് തന്നെ ഭയങ്കരമായിട്ട് കോൺഷ്യസ്ലി ഞങ്ങൾ ഭയങ്കരമായിട്ട് ആ ഒരു ക്യാരക്ടറായി മാറാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. കാര്യം നമുക്ക് ഈ അച്ചടി ഭാഷ ഡയലോഗുകളൊന്നും പറയേണ്ടി വന്നിട്ടില്ല. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ആ ക്യാരക്ടറെ നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യ് എന്നുള്ള രീതിയിലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നതും ടോമിന്റെ മനസ്സിലുള്ള കൂടിയിട്ടുള്ള സംഭവമാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നൊക്കെ ലൊക്കേഷനിൽ എത്തി ഡ്രസ് മാറി കഴിഞ്ഞാൽ നമ്മള് പിന്നെ ആ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ബ്രേക്ക് ടൈമിലല്ല നമ്മള് വെറുതെ ഓവറാക്കി എന്ന് പറയുന്നത്, ഷോർട്ട് ടൈമിൽ. പക്ഷെ ശരിക്കും പറഞ്ഞല്ലേ എന്താ പറയാ, ജീവിക്കുകയായിരുന്നു ഞങ്ങൾ. ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ആരും, ഞാനും നീരജും അല്ലെങ്കിൽ ടോവിനോ ഒന്നും മഹാരാജ് കോളേജിൽ പഠിച്ചിട്ടില്ല.
ഞങ്ങളുടെ ഈ സിനിമയിലൂടെ നമുക്ക് ആ കോളേജ് വരാന്തയിലൂടെ നടക്കാനും പറ്റി. ഞാൻ പഠിച്ചത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു, എനിക്ക് ആർട്സ് കോളേജിന്റെ അങ്ങനത്തെ യാതൊരു ഫീലും കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു 30 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു വിഷമം കുറച്ചെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടി. ആർട്സ് കോളേജിൽ പഠിച്ച പോലെയായിരുന്നു, കാരണം എല്ലാവരും രാവിലെ തന്നെ വരും, എല്ലാവരും പറയും ആ അത് എത്തിയോ എന്തൊക്കെയുണ്ട് ഈ പരിപാടിയിലാണ്, എല്ലാ ദിവസവും അവിടെ തന്നെയാണല്ലോ ഷൂട്ട്. അങ്ങനെ ഒരു ക്ലാസ്സിൽ കയറാറില്ല. ടൊവിനോ ആദ്യമായിട്ട് അവന് ആദ്യമല്ല, ഇപ്പൊ എന്താ പറയാ, പ്രഭുവിന്റെ മക്കൾ, പ്രഭുവിന്റെ മക്കളല്ലേ, പ്രഭുവിന്റെ മക്കള് എ ബി സി ഡി, സെവൻത് ഡേ കൂതറ, യൂട്യൂബ് റൂട്ടേഴ്സ് മൊയ്തീൻ, അപ്പൊ ഈ ഓരോ ക്യാരക്ടേഴ്സും എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിരുന്നു ഞാൻ എന്റെ കാഴ്ചപ്പാട്. അപ്പൊ ടൊവിനോ ഇത് ഓരോ ക്യാരക്ടറും ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുത്ത് അതിൻ്റെ ആ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു സെറ്റിൽനെസ്സും അന്ന് വാൻസൻസും ഒക്കെ മനസ്സിലാക്കി അങ്ങനെ ചെയ്ത് ചെയ്ത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ആക്ടറാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പോൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ മെക്സിക്കൻ അപാർദയിൽ അതിലും രണ്ട് ക്യാരക്ടേഴ്സ് ശരിക്കും, ഇവൻ ശരിക്കും പറഞ്ഞാൽ ഡബിൾ റോളാണ്. അപ്പോൾ അതിൽ ഒന്ന് ഒരു എന്താ പറയുക മാസായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ പറയുന്ന നമ്മുടെ കൊച്ചനിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. പോൾ എന്ന് പറയുന്ന ആൾക്കൊരു 3 ഡൈമെൻഷൻസും ഉണ്ട്. അപ്പം ഞാനൊക്കെ ഇടയ്ക്ക് ഇവനോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അറിയാണ്ട് ഒരു ഡയറക്ടർ പുറത്തേക്ക് വരും, അപ്പം ഞാൻ അവനോട് പറയണ്ട കൊച്ചനിയൻ നീ വേറെ ഒരു ബോഡി ലാംഗ്വേജിൽ ചെയ്യണം, പോളിനെ നീ പല ബോഡി ലാംഗ്വേജിൽ കൊണ്ടുവരണം, കാരണം ആദ്യം പോൾ ഒരു പാവത്താനാണ്, പിന്നെ പോൾ ഒരു ചെറിയൊരു റെബലായിട്ട് മാറും, അവസാനം പോൾ കൊച്ചനിയൻ ആവണം. അപ്പം ആ ഒരു ഗ്രാഫ് ഉണ്ട്, അത് നീ മനോഹരമായിട്ട് ചെയ്തു എന്നാലും. കാരണം ഞാൻ വേറെ സംഭവിച്ചത് തിയേറ്ററിൽ ഞാൻ പടം കണ്ടുകൊണ്ടിരിക്കുക, അപ്പം ഇവനുണ്ട് ഞാനുണ്ട്, പെട്ടെന്ന് ഇവൻ ക്ലൈമാക്സിൽ എന്താ പറയുക നീ പറഞ്ഞ പോലെ പോളുണ്ട്, പോളിൻ്റെ ഇമാജിനേഷനിൽ നിന്നും കൊച്ചിനെ നടന്നു വരുന്നു, ആൾക്കാർ കൈയടിച്ചിരിക്കുകയാണ് പോളിന് വേണ്ടി, പക്ഷെ കൊച്ചിനെ കാണുമ്പോൾ വെറുതെ പിന്നെ വേറെ കൈയടി. അപ്പോഴാണ് ഇവൻ പറഞ്ഞത് അയ്യോ കൊച്ചിനെ മാത്രമേ കൈയടി കിട്ടിയുള്ളൂ, മറ്റേത് കിട്ടിയില്ല, അപ്പൊ ഞാൻ രണ്ടും നീ അല്ലണം എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ്, അതായത് എനിക്ക് കിട്ടിയ, അതായത് ഈ സിനിമ കഴിഞ്ഞിട്ട് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്ന ഒരു ഒരാള് സിനിമ കണ്ടിട്ട് വിളിച്ചിട്ട് പറഞ്ഞതെന്നു വെച്ചാൽ ഇത് രണ്ടും ഒരാളാണ് ചെയ്തത് എന്ന് തോന്നിയില്ല എന്നുള്ളത്. അതായത് കൊച്ചനേനായിട്ടും പോളായിട്ടും അഭിനയിച്ചത് ഒരാളാണെന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഫീൽ ചെയ്തില്ല എന്ന് പറഞ്ഞു. അത് എന്താ പറയാ, അതൊരു സിനിമ കണ്ടിട്ട് ഒരു പ്രേക്ഷകന്റെ ഏറ്റവും നല്ലൊരു കമന്റ് ആയിട്ട് ഇപ്പൊ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട്, വലിയ അപ്രിസിയേഷനാണ്. കാരണം അത് എളുപ്പമല്ല, കാരണം നമ്മളിപ്പോ ഞാൻ പറട്ടെ, നമ്മളും ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്, പൃഥ്വിരാജ് ചെയ്യണ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ അത് എത്രത്തോളം അത് എഫക്റ്റീവ് ആയിട്ട് കാണിക്കാൻ പറ്റും എന്നുള്ള കാര്യം എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമാണ്. പക്ഷെ നീ ഇത്രയും നേരത്തെ കാണിച്ചതിൽ ഭയങ്കര, അപ്പൊ ഇനി എന്ത് പ്രശ്നം നിർത്തും ആരെ ഞാൻ പറഞ്ഞു, നീ ഇനി ഇതേപോലെ ക്യാരക്ടർ ഇത് ഇയാൾക്ക് ഇതേ അറിയുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ നീ ഇതിക്കും മേലെ ചെയ്യണം, മനസ്സിലായോ, അങ്ങനെയാണെങ്കിൽ ഈ സിനിമ ഇത്ര വലിയ ഹിറ്റ് ആവോ നിങ്ങൾക്ക് എന്തോ? ഒരിക്കലും ഇല്ല. അതായത് ആ ഒരു പാർട്ടിയിലും ഇല്ലാത്ത ന്യൂട്രൽ ആൾക്കാരും ഈ സിനിമ കാണുന്നുണ്ട്. മറ്റേ നിങ്ങൾ ഈ പറയുന്ന എല്ലാവരും, അതായത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ഈ സിനിമ കാണുന്നുണ്ട്. ഈ സിനിമ അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിനെ ഗ്ലോറിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിനെ താഴ്ത്തി കാണിക്കാനോ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന സിനിമയല്ല, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തുള്ള സിനിമയാണ്. നീ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ എന്റെ സ്പിരിറ്റിനെ പറ്റിയിട്ട്, അതൊന്ന് പറഞ്ഞു. ഇതിന്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുമ്പോഴേ, ഇപ്പൊ ഞാനിതിനു മുമ്പ് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം, അതായത് ഇപ്പോ ഏത് പാർട്ടിക്കാരനോ മതക്കാരനോ അല്ലെങ്കിൽ ഏത് രാജ്യക്കാരനോ ഏത് വർഗക്കാരനോ ഏത് നിറക്കാരനോ ആയിക്കോട്ടെ, അടിച്ചമർത്തപ്പെടുമ്പോൾ മനസ്സിലുണ്ടാവാൻ പോകുന്നത് ഒരു പ്രതിരോധം ആണ്. ആ പ്രതിരോധമാണ് ഈ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ വിപ്ലവം അങ്ങനെ ഒരു ഒരു പറ്റം ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ലല്ലോ, അത് എല്ലാവർക്കും, ഏത് എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു പോയിന്റിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരുടെ മനസ്സിലുള്ള വരുന്നതാണ് വിപ്ലവം. ബ്രിട്ടീഷുകാര് നമ്മളെ പണ്ട് അടിച്ചമർത്തി, നമ്മൾ റിയാക്ട് ചെയ്തു, നമ്മൾ നമ്മുടെ റൈറ്റ്സ് പിടിച്ചു വാങ്ങിച്ചു, അപ്പൊ അവിടെ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ പാർട്ടി ഉണ്ടായിട്ടല്ലേ, അതൊരു അത് ഈ പറയുന്ന ഒരു വികാരമാണ്. അതെ, നമ്മൾ അതിന്റെ ഒരു വേർഷനാണ് നമ്മൾ ഈ സിനിമയിൽ പറയാൻ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇങ്ങനെ ആൾക്കാർ പറയുന്നത് ഈ ലെഫ്റ്റിന്റെ ചായ്വ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ പറയാം, അവർ കാണാത്ത ആൾക്കാർ പറയുന്ന ഒരു കാര്യം. കാണാത്ത ആൾക്കാരെ ഈ പറയുന്ന പോലെ അതുണ്ടല്ലോ, സിനിമ കണ്ടുകഴിഞ്ഞാൽ പറയില്ല കേട്ടോ, മുഖലക്ഷണം പറയുന്ന ആൾക്കാരൊക്കെ. ആ പോസ്റ്റർ കണ്ടിട്ട് ആ ഇത് ലെഫ്റ്റ് ആണ്, സിനിമ കണ്ടവർക്ക് അങ്ങനെയുള്ള അങ്ങനെ ഒരു ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സിനിമ കാണാത്ത സിനിമ കണ്ടവർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, അവര് ഈ ന്യൂട്രൽ ആൾക്കാരും ഉണ്ട്, ഇടതുപക്ഷക്കാരും ഉണ്ട്, വലതുപക്ഷക്കാരും ഉണ്ട്. അപ്പൊ അവരൊന്നും അങ്ങനെ ഒരു സംഭവം അല്ല ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത്
ഈ സിനിമ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു മറ്റൊരു നമ്മൾ ഈ സിനിമയിലൂടെ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അക്രമ രാഷ്ട്രീയത്തിന് ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കോളേജിലെ രാഷ്ട്രീയം വേണം, പക്ഷെ അതിന് പുറത്തുനിന്നുള്ള ശക്തികളുടെ ഒരു ഇൻഫ്ലുവൻസിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം അവിടെയുള്ള കോളേജിനകത്തുള്ള കുട്ടികൾക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രബോധവും അവരുടെ നിലപാടുകളൊക്കെ ഉണ്ടാവേണ്ടത് അവരുടെ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ നിന്നല്ല, അവർ സ്വയം ചിന്തിച്ചിട്ട് വേണം അത് ഉണ്ടാവാനായിട്ട്. അപ്പൊ അതിനുള്ളൊരു വേദി സത്യം പറഞ്ഞാൽ അത് സ്കൂളിലല്ല, സ്കൂള് കഴിഞ്ഞിട്ട് കോളേജിലാണ്. അങ്ങനെയുള്ള ഒരു പക്വത നിലപാടുകൾ രാഷ്ട്രീയം രാഷ്ട്രബോധം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവർ ഈ ലൈഫിന്റെ റിയാലിറ്റിയിൽ വരുമ്പോൾ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയം വേണം, പക്ഷെ അത് ചുറ്റുമുള്ള ആളുകൾ ആണ് അതിനെ കറപ്റ്റ് ചെയ്യുന്നത്, അതിന്റെ അകത്തുള്ളവരല്ല. അപ്പോ അതിനും ഒരു പാർട്ടിയും വേണമെന്നില്ല കോളേജിനകത്ത്. കോളേജിനകത്ത് ഈ വിദ്യാർത്ഥികൾക്കെല്ലാം ഒരേപോലെ ചിന്തിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഒരേ ഒരു സംഘടന പോരെ രാഷ്ട്രീയം പ്രവർത്തിക്കാനായിട്ട്. അതിന് രണ്ട് സംഘടന തിരിഞ്ഞ് തല്ലുകൂടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് അക്രമ രാഷ്ട്രീയത്തിന് നമ്മൾ എങ്ങനെ ഒരു വലിയ ഭൂരിപക്ഷം സംഘടനാ ബലം കൊണ്ട് തോൽപ്പിക്കുന്നു എന്നുള്ളതാണ്. തിരിച്ചടിക്കാനോ രക്തചൊരിച്ചിലോ ഒന്നും അല്ല ഇതിനുള്ള ഒരു ശാശ്വത പരിഹാരം എന്നുള്ള അങ്ങനെ ഒരു ആശയം കൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ സിനിമയെ കൂടെ. എല്ലാത്തിനും ഉപരി ഒരു വലിയൊരു എന്റർടൈനറാണ് സിനിമ. കാരണം എന്റെ ഒരു ആന്റി, അവർക്ക് ഒരു 55 ഉള്ളേ, ഇപ്പൊ അവര് തിയേറ്ററിൽ പോയി പടം കണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളൊക്കെ പഴയ കോളേജിലോട്ടും പോയി തിരിച്ചു വന്നു, എന്റർടൈനർ ആയിരുന്നു, ഞങ്ങൾ ചിരിച്ചു, ഞങ്ങൾ പണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇലക്ഷൻ വന്നിട്ടുണ്ട്, ആ സ്പിരിറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പം എനിക്ക് തോന്നിച്ചത് ഇത് ഒരിക്കലും ഒരു ഒരു വിഭാഗം പിള്ളേരുടെ പടം എന്നൊരിക്കലും നമ്മൾ ലേബിൾ ചെയ്യാൻ പാടില്ല, ഇത് ഫാമിലിക്ക് നിന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. കാരണം ഇതിലൊരു കംപ്ലീറ്റ് എൻ്റർടൈനറായിട്ടാണ് ടോം ആൻഡ് ജെറി അനുകണ്ണനൊക്കെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്കും ആ വിശ്വാസമുണ്ട്, നിങ്ങൾ കണ്ടാലും മനസ്സിലാവും, കണ്ടിട്ട് തീരുമാനിക്കണം. ഞങ്ങളാണെങ്കിൽ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അറിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തിയേറ്ററിലെ ഓണേഴ്സും അവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറയുന്നത് ആദ്യ ദിവസമൊക്കെ ഫുൾ പിള്ളേരായിരുന്നു, ഫുൾ കോളേജ് പിള്ളേരായിരുന്നു, ഇപ്പൊ ഫാമിലീസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഭയങ്കര തിയേറ്ററുകളൊക്കെ ഭയങ്കര ഹാപ്പി, അതായത് ഫാമിലീസ് വരുന്നുണ്ട്. അപ്പോ ഇനിയും അതായത് ചില തിയേറ്ററുകളിലൊക്കെ 1000 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ വരെ ഇതുവരെ എല്ലാ ഷോയും ഹൗസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു അംഗീകാരമാണ്. അത് ഫാമിലീസ് കയറാതെ നടക്കില്ല. അപ്പൊ ഫാമിലീസും കയറുന്നുണ്ട്, അവര് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്രൗഡിന്റെ നടുക്കിരുന്ന് കാണുമ്പോൾ അവർക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ടെന്നൊക്കെ അവർ നമ്മൾ പേഴ്സണലി വിളിച്ച് പറയുന്നുണ്ട്. ഇറ്റ്സ് എ ഹ്യൂജ് അപ്രീസിയേഷൻ. ജിനോ ജീവചരിത്രം സിനിമയാക്കാൻ മാത്രം വളർന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ ജിനോയുടെ ജീവചരിത്രവും അല്ലെങ്കിൽ ആത്മകഥയുടെ ചലച്ചിത്ര ആവിഷ്കാരവും ഒന്നും അല്ല ഈ സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമയിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഒരുപാട് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ജിനോന്റെ ജീവിതത്തിൽ ഈ പറയുന്ന പോലെ പ്രണയം ഉണ്ടായിട്ടു ചോദിച്ചു ഇല്ലല്ലോ. ജിനോന്റെ ജീവിതത്തിൽ ഈ പറയുന്ന ഹോസ്റ്റലിൽ സംഭവം ഉണ്ടായിട്ടു ചോദിച്ചു ഇല്ലല്ലോ. അപ്പൊ നമ്മൾക്ക് ഒരുപാട് ഇതൊരു സാങ്കല്പിക കഥയാണെന്നുള്ള ഡിസ്ക്ലെയിമർ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, സിനിമ കാണാൻ കയറിയവരെല്ലാം. അപ്പൊ ഇത് ഒരുപാട് കഥകൾ അല്ലെങ്കിൽ ഒരുപാട് ഇൻസിഡൻസ്, കേരളത്തിന്റെ പല കോളേജുകളിൽ നടന്നിട്ടുള്ള പല ഇൻസിഡൻസ്, പിന്നെ കുറച്ച് നമ്മളുടെ സാങ്കല്പികമായിട്ടുള്ള നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള ചില ഇൻസിഡൻസ്, ഇതെല്ലാം ചേർത്തിട്ടാണ് ഒരു സിനിമയുടെ കഥ ഉണ്ടാവുന്നത്. അല്ലാതെ ഇത് നമ്മൾ ചരിത്രം പറയുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സിനിമ മുന്നോട്ട് വെച്ചിട്ടില്ല, അങ്ങനെ നമ്മൾ പ്രൊമോട്ടും ചെയ്തിട്ടില്ല. നമ്മൾ പറയുന്നത് അങ്ങനെയുള്ളൊരു കഥയാണ്. ആ കഥയിൽ ചിലപ്പോ ഈ പറയുന്ന പോലെ എല്ലാ പാർട്ടിക്കാരുടെയും എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ആ ഇൻസിഡൻസ് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഇയാളെ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കാൻ പറ്റുമോ? ഇയാൾ ഒരു പാർട്ടി കൊടുത്തിട്ട് ആ പാർട്ടിയിൽ നിന്ന് നിർത്തിയിട്ട് ഈ കഥ പറയും. അല്ല, ഇത് ടോമിന്റെ വേറെ കോമഡി ഉണ്ട്. ഇത് ടോം ഈ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, കാരണം ഇത് ടോം ഇവന്റെ ഒരു തോട്ട് വന്ന് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് കൊണ്ട് എനിക്ക് ഈ ടോമിനെ എനിക്കറിയാം. ടോമിനോട് പറയാറുണ്ട് എപ്പോഴും, ടോം ഈ കുറേ സമയം നമ്മുടെ മഹാരാജ് കോളേജിൽ പോയിട്ട് ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട്, ക്യാമ്പസിൻ്റെ ഉള്ളിൽ പിള്ളേരുടെ കൂടെ കൂടുതൽ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും ഓരോരോ കഥകൾ പറയാറുണ്ട്, ടോം എല്ലാം നോട്ട് ചെയ്യാറുണ്ട്. അതുപോലെ ജിനോ ഒരു കഥ പറഞ്ഞിട്ടുണ്ടാവും, കാരണം ജിനോ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ജിനോ ടോമിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു കുറെ ആളത്തേക്ക്. അപ്പൊ അങ്ങനെ ഒരു ഞങ്ങൾ നമ്മളെല്ലാവരും, ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് ടോം ചേട്ടൻ പഠിക്കുന്ന സമയത്ത് കോളേജിൽ എന്തെങ്കിലും രസകരമായിട്ട് നീ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഞാൻ രണ്ടോണം പറഞ്ഞു. നീ പറഞ്ഞിട്ടുണ്ടോ? ഉദാഹരണത്തിന് ഇതില് സിനിമയിലെ പ്രപ്പോസൽസ് ചെയ്യുന്നുണ്ട്, അത് ട്രെയിലറിൽ കാണിക്കുന്നു. ഇഷ്ടമാണ് സത്യം, ദൈവം സത്യം എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഞാൻ അതുപോലത്തെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ ടോമിന്റെ അടുത്ത് പറഞ്ഞു, ടോമെ ആ പ്രപ്പോസൽ ചെയ്യുന്ന നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ അപ്പൊ ആ ക്യാരക്ടർ കുറച്ചും കൂടെ ഭയങ്കര ഇന്നസെന്റ് ആവില്ലേ എന്ന്. അപ്പൊ ടോം പറഞ്ഞു, ഓക്കെ നല്ല കാര്യം. ഞാൻ പറഞ്ഞത് കൊണ്ട് അപ്പൊ ഇത് എന്റെ കഥയാണെന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരന്റെ കഥയാണെന്ന് പറഞ്ഞോളൂ. അങ്ങനെ
അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അവരുടെ ഗതികേടാണ്. അല്ല, ആരോപണം ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ 100 മറ്റേ ഇന്നലെ ഞങ്ങൾ ഒരു കോളേജ് വിസിറ്റ് ചെയ്തു. ഇന്നലെ ഒരു കോളേജ്, അത് ഭയങ്കര കോമഡി. അതായത് ഇന്നലെ ഒരു കോളേജ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത് നമുക്ക് തന്നെ അറിയാം, ഓൺലൈൻ മീഡിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഓൺലൈൻ മീഡിയ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വലിയ ചെലവൊന്നുമില്ല എന്നുള്ളത് അറിയാം. അപ്പൊ ഒരു ഡൊമൈൻ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് ന്യൂസ് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേ കഴിഞ്ഞാൽ ഓൺലൈൻ മീഡിയ ആയിട്ട് മാറുകയാണ് പിന്നീട്. അപ്പൊ അങ്ങനെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ചില ഓൺലൈൻ മീഡിയകളിൽ വരുന്ന വാർത്തകൾ പല മഞ്ഞപത്രങ്ങളിൽ കാണുന്നതിനേക്കാളും മോശമാണ്. ഇത് അവർക്ക് ഇതിന് പകരം അതിന് അതിന്റെ ഹെഡിംഗിൽ തന്നെ എഴുതി വെക്കാം, എറോട്ടിക് വെബ്സൈറ്റിൽ നിന്നൊക്കെ എഴുതി വെക്കാവുന്നതാണ്. അവർ അങ്ങനത്തെ ന്യൂസ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, പക്ഷെ അവരതിനെ ഓൺലൈൻ ന്യൂസ് പോർട്ടൽ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു മീഡിയയിൽ ഇന്ന് വന്നൊരു വാർത്തയാണ് ഞങ്ങളത് കേട്ടിരുന്ന് ചിരിക്കുന്നത്. അതായത് ഞങ്ങൾ ഇന്നലെ തൊടുപുഴയിലെ ന്യൂമാൻ കോളേജിൽ പോയി. അവിടെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ ഫുൾ അടിപൊളിയൊക്കെ ആയിട്ട് നമ്മൾ അവരൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് ചീർ ചെയ്ത് തിരിച്ചു വന്നു. ഇന്നലെ അല്ല സർ പറഞ്ഞ വേറെ കോളേജിൽ കൂടെ പോയി അവിടെ നമുക്ക് കിട്ടി ഭയങ്കര സ്വീകരണമാണ്. അവിടുത്തെ പിള്ളേരും അവിടുത്തെ മാനേജ്മെന്റും ഒക്കെ ഇന്ന് രാവിലെ നോക്കുമ്പോ എന്ന് വെച്ചാൽ ഒരു വാർത്തയാണ്. അത് ഈ പ്രമുഖ എന്നൊക്കെയാണല്ലോ പറയാ, പേര് പറയില്ലട്ടാ. ഇവർക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് പേരെടുക്കില്ല. അവർക്ക് അത്രയും ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ അവർ ടോവിനോ തോമസ് എന്ന് എടുത്ത് പറയണം. ഒരു പ്രമുഖ യുവനടൻ, ഈ ഇടയ്ക്ക് ഒരു ഹിറ്റ് കിട്ടിയ ഒരു പ്രമുഖ യുവനടൻ വീഡിയോ ഞാകടം കണ്ടാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം വെച്ചാൽ മറ്റേ ക്ലൂ കൊടുക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ആ പ്രമുഖ നടൻ സെൽഫി എടുക്കാനായിട്ട് അയാളുടെ അടുത്തേക്ക് വന്ന ഒരു പെൺകുട്ടിയെ തള്ളിയിട്ടു അത്ര. എന്നിട്ട് അപ്പൊ അവിടുത്തെ ചെറുപ്പക്കാരെല്ലാം കൂടിയിട്ട് ആ യുവനടനെ കയ്യേറ്റം ചെയ്തത്ര. അങ്ങനെ ചെയ്തപ്പോ അത് കോളേജ് മാനേജ്മെന്റ് ആണ് അത് ന്യൂസ് കൊടുത്തതത്രേ. അപ്പൊ ഞങ്ങൾക്ക് അറിയാവുന്ന കോളേജ് മാനേജ്മെന്റ് ആണ് ഞങ്ങൾ വിളിച്ചു ചോദിച്ചത് നിങ്ങൾ അങ്ങനെ ന്യൂസ് കൊടുത്തിട്ടുണ്ടോ. ഞങ്ങൾക്കറിയാം. അപ്പൊ ഇങ്ങനെ ചെയ്തു അത്രേ ന്യൂസുകൾ കുറെ വരുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ചെയ്തു അത്രേ എന്നവർ പറയുന്നത് അവർക്ക് തന്നെ ഉറപ്പില്ലാത്ത കാരണം കൊണ്ടാണ്. പിന്നെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ആകുമ്പോ നമ്മൾ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ട് നിൽക്കേണ്ടി വരും. എന്ത് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞ കാര്യമാക്കിയില്ല. നമ്മൾ ഇതിനേക്കാളും വലുതായിട്ട് ചിരിച്ചു ചോദിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും 2010 ഞാൻ പടം സംവിധാനം ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുന്ന സമയമുണ്ടായിരുന്നു. ആ സ്ട്രഗിളിങ് സമയത്ത് പരിചയപ്പെട്ട ഐറ്റമാണ് ടോയിന. അപ്പൊ ഈ ആ സമയം തൊട്ട് അപ്പൊ ഇവനെ കണ്ട അപ്പൊ നമുക്ക് അറിയാം ഇവൻ ഭയങ്കര അഭിനയ ദാഹിയാണ്. ചാൻസ് ചോദിച്ചത് അപ്പൊ ഇത് എന്നെ പരിചയപ്പെടുത്തണം, ഇത് ടോവിനോ, ഇത് രൂപേഷ് ഗാംബരൻ. അപ്പൊ ഇവൻ ഓൾറെഡി അറിയാം ഞാൻ പടം സംവിധാനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തന്നെ ഇവന്റെ മുഖത്ത് കാണുന്ന ചിരി, അപ്പൊ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം നോക്കി അഭിനയ ദാഹി. പക്ഷെ സർപ്രൈസിംഗ്ലി എന്നോട് ഇത് ചാൻസ് ചോദിച്ചിട്ടില്ല, ഇവൻ എന്നോട് ചാൻസ് ഇത് ചോദിച്ചിട്ടില്ല. അവൻ ഭയങ്കര എന്നാ ഇനി എന്താ എനിക്ക് ചിക്കൻ കറി ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൈയൊക്കെ പൊക്കി. അപ്പൊ അങ്ങനെ അപ്പൊ ചാൻസ് ഒക്കെ ഇരിക്കുമ്പോ ഒരു പ്രാവശ്യം ഞങ്ങൾ അപ്പൊ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം അറിയാം. അപ്പൊ ഞങ്ങൾ എപ്പോഴും സിനിമേനായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കി ടോവിനോ ഭയങ്കര സിനിമയോട് ഭയങ്കര പാഷനുള്ള ഒരാളാന്ന് കേൾക്കാം. എനിക്ക് എത്രത്തോളം പാഷൻ ഉണ്ട് അതേ ഈക്വൽ പാഷനിൽ ഇവൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവൻ കുറെ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഇടയ്ക്ക് ഒന്നോ രണ്ടോ കണ്ടപ്പോൾ ഞാൻ പറയാം ഈ ചെക്കൻ അന്നേരം അഭിനയിക്കാൻ അറിയാമല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു ഒരു നമുക്കൊരു വിശ്വാസം ഒരു കോൺഫിഡൻസ് വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ തീവ്രം ഓണാവുന്നത്. അപ്പൊ ടോവിനോയ്ക്ക് അറിയാം തീവ്രത്തിൽ കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, അതിൽ വേറൊരു വേഷം ചോദിക്കാൻ പോലും സ്പേസ് ഇല്ല എന്നാണ് അറിയാം. പക്ഷെ അവൻ എന്നോട് ചോദിച്ചില്ല ഞാനിതൊരു സിനിമ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല, എനിക്കതൊന്നും കണ്ടുപഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അസിസ്റ്റന്റ് ഡയറക്ടർ കയറിക്കോന്ന് പറയും. എനിക്ക് തോന്നുന്നത് അത് നല്ലൊരു തീരുമാനമാണ് നീ ചെയ്ത്. കാരണം ബിഹൈൻഡ് ദ ക്യാമറയിൽ നിന്നുകൊണ്ട് ഒരു കാര്യം നമ്മൾ വീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അസിസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമുണ്ട്. അതായത് ഒരു ഡയറക്ടറുടെ മനസ്സിൽ എന്താണ് അയാൾ കട്ട് പറയുമ്പോൾ എന്തുകൊണ്ട് അയാൾ കട്ട് പറഞ്ഞ് അത് റീടേക്കിന് പോവുകയാണെങ്കിൽ ഒരു കാരണം ഉണ്ട് അതിന്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിന് അത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ആ ഒരു കാര്യം ടോവിനോ വളരെ കൃത്യമായിട്ട് പഠിച്ചെടുത്ത ഒരു കാര്യം. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് അകത്തു നിന്നിട്ട് സിനിമ പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. പ്രത്യേകിച്ച് ഞാൻ എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോഴും അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ഫുൾ ടൈം ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഒബ്സർവ് ചെയ്യാനുള്ള, അതായത് മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു സാധ്യത സമയം കുറവായിരിക്കും. പക്ഷെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും തന്നെ ആയിരിക്കും,
ചായ വെക്കുന്നു, ബിരിയാണി വെക്കുന്നു, ഇങ്ങനെയുള്ള പരിപാടികളായിരുന്നു എന്റെ ജോലി ആദ്യം. പിന്നെ ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് അറിയാത്ത ഇംഗ്ലീഷിൽ മലയാളത്തിലുള്ള സ്ക്രിപ്റ്റ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെ ഫോട്ടോഷോപ്പിന്റെ ഒക്കെ പോകുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സ്ക്രിപ്റ്റിനെ പറ്റിയുള്ള അഭിപ്രായം പറയാനും എല്ലാവരും കൂടെ ബുദ്ധിമുട്ടിട്ടുണ്ട്. പക്ഷേ അപ്പൊ എനിക്ക് ഇതിന്റെ വേറൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ, ഇവൻ അഭിനയിക്കാൻ വേണ്ടി എന്താ പറയാ ABC അഭിനയിക്കാൻ പോയപ്പോ അതിന് ഡയറക്ടർ മാർട്ടിൻ പ്രക്കാർഡ് പറഞ്ഞ കാര്യമുണ്ട്, ഡാ അവർ രണ്ട് ടേക്കിന്റെ മേലെ പോകുന്നില്ല എന്ന്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇപ്പൊ മാർട്ടിൻ ചേട്ടൻ അവനോട് സീൻ പറഞ്ഞു കൊടുക്കുന്നു, അവൻ ചെയ്യുന്നു, ചെറിയൊരു കറക്ഷൻ ഉണ്ടാകുമ്പോൾ അപ്പൊ തന്നെ ടോണിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതൊരു മൂന്നാമത്തെ ടേക്കിലോട്ട് പോകാണ്ട് രണ്ടാമത്തെ ടേക്കിൽ തന്നെ ഓക്കെ ആക്കിയാണ്. അപ്പൊ അത് എന്നോട് ദുൽഖർ സൽമാൻ വരെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവൻ രണ്ട് ടേക്കിന്റെ മേലെ പോകുന്നില്ല എന്ന്. അപ്പൊ അത് ഇവന്റെ എന്റെ വിശ്വാസത്തിൽ ഇവൻ അത്രയ്ക്കും കെയർഫുൾ ആയിട്ട് അസിസ്റ്റന്റ് ആയിട്ടുണ്ട് ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് ഒബ്സർവ് ചെയ്ത് പഠിച്ചെടുത്തൊരു സാധനം അവൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് ഒരു ഈസിനെസ് ഉണ്ട്. അപ്പോൾ പക്ഷെ പിന്നെ അതിനുശേഷമുള്ള വളർച്ച എന്ന് പറയുമ്പോൾ അവൻ ഒരേ പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്തില്ല എന്നാണ് ഏറ്റവും വലിയ നല്ലൊരു കാര്യം. കാരണം ഇപ്പൊ നമ്മളിപ്പോ ABCയിൽ കണ്ട അഖിലേഷ് എന്ന് പറഞ്ഞ അഖിലേഷ് പറഞ്ഞു ആദ്യം നോക്കിയാൽ ഇപ്പോ സെവൻത് ഡേയില് AB ആണെങ്കിലും അല്ലെങ്കിൽ കൂതറയിലത്തെ തരുൺ ആണെങ്കിലും എൻറ്റയർ ഡിഫറെന്റ്. ഇപ്പൊ യൂട്യൂബ് റൂട്ടസിൽ ഇവൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പേര് പറയുന്നില്ല പക്ഷെ കേൾക്കുന്ന ആള് കേട്ടോട്ടെ, യൂഷ്വല് യൂട്യൂബ് റൂട്ടസ് എന്ന സിനിമ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി, ഒരു പ്രൊഡക്ഷൻ കമ്പനിയിലോട്ട് ചെല്ലുന്നു, ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കുന്നു, ഞാൻ നറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അന്ന് ടോയിനോ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും ടോയിനെ അറിയുകയും ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു അത് ഭയങ്കര ഹ്യൂമർ ഉള്ളൊരു ക്യാരക്ടറാണ്, ഇപ്പോൾ ഒരു ജിം ഇൻസ്ട്രക്ടറാണ്. പക്ഷേ എനിക്കാണ് ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ കോമഡി ഉള്ളത്, കോമഡി ചെയ്യേണ്ടത് ടോയിനോ ആണ്. അപ്പോൾ അത് ഒരു എന്നോട് ആ സ്ക്രിപ്റ്റ് വായിച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ടോയിനോ എന്ന കഥാപാത്രം ആ സിനിമയിൽ പാടിയാൽ സിനിമ പാടുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഞാൻ കറക്റ്റായിട്ട് ഞാൻ ടോയിനോ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കമ്പനിയോട് പറഞ്ഞു എന്താ പറയുക നമുക്ക് ടോയിനോ മാറ്റാം, ടോയിനിക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ആ ഫ്ലെക്സിബിലിറ്റി ഞാൻ നോക്കിക്കോളാം. അവസാനം അവർ പറഞ്ഞു അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ നിന്നെ വെച്ച് കുറേ പടം പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതല്ല, പക്ഷേ എന്താ പറയുക കാര്യം ചെയ്യില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ അത് എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരുന്നു, എനിക്ക് മാത്രമേ ആ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പൊതുവേ മസിലുള്ളവർക്ക് കോമഡി മിസ്കൺസെപ്ഷനാണ്. പക്ഷെ അത് മാറ്റിയെടുത്തത് യൂട്യൂബ് റൂട്ടസാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അപ്പൊ എനിക്ക് തോന്നിച്ചിട്ട് തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് ആൾക്കാർ തിയേറ്ററിൽ പണം കാണാൻ പോകുമ്പോൾ ടോവിനോടെ സീൻ വരുമ്പളക്കും കൈയുടെയും ചിരിയും ബഹളൊക്കെ ആയിരുന്നു. കാരണം ഇവൻ വേറൊരു രീതിയിൽ ആൾക്കാരെ മനസ്സ് കവർന്നു. ഞാൻ അങ്ങനത്തെ ആൾക്കാരെ ശരിക്കും കണ്ടിട്ടുണ്ട്, കോപ്പിടിക്കുക റെഫറൻസ് ഇഷ്ടം പറയുന്നുണ്ടോ. അപ്പൊ ഇപ്പോഴും ഞാൻ തിയേറ്ററിൽ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തിയേറ്റർ വിസിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ മെക്സിക്കൻ അവാർഡിനെ പറ്റി സംസാരിക്കുമ്പോൾ ചേട്ടാ ചേട്ടൻ്റെ യൂട്യൂബ് റൂട്ടസിൽ ടോവിനോ ചേട്ടാ പൊളിച്ചുകൂടാ, അത് വേറെ ലെവലായിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ടോവിനോ എന്ന നടൻ്റെ വളർച്ചയാണ് നമ്മൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞതിലും ഈ എത്ര ഷെയ്ഡ്സ് ഉണ്ട് ആസ് എൻ ആക്ടർ. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ കൊച്ചനിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു മാസ് ക്യാരക്ടർ, നമ്മൾ മോല ആറാം തമ്പുരാനിലെ ലാലേട്ടൻ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ബൽറാമിൽ മമ്മൂക്ക എന്ന് പറഞ്ഞ പോലെ ഒരു മാസ് ക്യാരക്ടറാണ് പറഞ്ഞത്. പക്ഷേ അത് പ്രസന്റ് ചെയ്യേണ്ട ലൈൻ അങ്ങനെ അഭിനയത്തിന്റെ കാര്യത്തിൽ. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പോൾ എന്ന് പറയുമ്പോൾ ഒരു മഷ്ഗുണ ഒരു ക്യാരക്ടർ. പിന്നെ അവൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സിനിമ കാണാൻ പറയാൻ പറ്റും, ഭയങ്കര ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പോയിന്റിൽ നോക്കുമ്പോൾ ടോവിനോ എന്ന നടന്റെ വളർച്ച എനിക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാനാണ് ഈ സാറിനെ കൊണ്ടുവന്നുള്ള ഒരു അഹങ്കാരം എനിക്കുണ്ട്. രൂപേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാല് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും സില്ലിയസ്റ്റ് ആയിട്ടുള്ള ജോക്സിൽ നമ്മൾ ചിരിക്കും, പക്ഷെ ആ ചിരിക്കുന്ന സമയത്ത് നമ്മള് തകർന്നടിഞ്ഞ് തരിപ്പണമായിട്ട് മറ്റേ പരാജയത്തിന്റെ പടിവുകളിലേക്ക് ആണെങ്കിലും നമ്മൾ ഇതുപോലെ വർത്തമാനം കുറഞ്ഞിട്ട് ചിരിക്കും. അങ്ങനത്തെ സമയത്ത് ഇതെല്ലാം കഴിഞ്ഞ് ചിരിച്ച് കണ്ണൊക്കെ നിറഞ്ഞിട്ട് കണ്ണറിഞ്ഞ് എന്നൊരു സെൽഫി എടുത്തേക്കും. ഇത് നമുക്ക് ശരിക്കും സന്തോഷം വരുമ്പോൾ നമുക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം, അങ്ങനെ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും സന്തോഷം കരഞ്ഞിട്ടുള്ള സെൽഫി കരഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണു കുറഞ്ഞിട്ട് രക്ഷപ്പെടുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്ന എന്റെ ഒരു സിനിമയായിരുന്നു കൂതറ എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴും എനിക്ക് എന്റെ വൺ ഓഫ് ദി പേഴ്സണൽ ഫേവറേറ്റ് കൂതറയാണ്. ആ സിനിമ ഞങ്ങൾ ഭയങ്കരമായിട്ട് തിയേറ്ററിൽ വർക്കാവുമെന്ന് പ്രതീക്ഷയാണ്, പക്ഷെ അതിനും വർക്കാവാനായിട്ട് എൻ്റെ DVD ഇറങ്ങേണ്ടി വന്നു. അപ്പൊ ആ സിനിമ ഇതുപോലെ പരാജയപ്പെട്ടതിന്റെ ആ ഒരു വിഷമവും, കാരണം ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് സിനിമനെ കാണുന്ന ആളാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി ഭയങ്കര ജോലി എന്നല്ല ഞാൻ ഇതിനെ കാണുന്നത്, ഇതെന്റെ ലൈഫിന്റെ ഒരു പാർട്ട് തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അത് എനിക്ക് അതിൽ നിന്ന് അങ്ങനെ ഡിറ്റാച്ച്ഡ് ആയിട്ടൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല.
ഒരു സിനിമയുടെ ഫെയിലിയർ ചിലപ്പോ എന്നെ കുറച്ച് നാളത്തേക്കെങ്കിലും എന്നെ ഒരു ഒരു വിഷമത്തിലേക്ക് ആക്കും, അതുപോലെ തന്നെ സക്സസ് എന്നെ ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലേക്ക് എത്തിക്കും. പക്ഷെ രണ്ട് സമയത്തും ഡിപ്രഷൻ വന്നു കഴിഞ്ഞാലും ഭയങ്കര സന്തോഷം വന്നു കഴിഞ്ഞാലും അതിൽ നമ്മൾ ഈ കാരിഡേവേ ആയിട്ട് നമ്മളെ വർക്കിനെ ബാധിക്കാത്ത രീതിയിൽ ബാലൻസ് ചെയ്യാനുള്ളതാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ പറഞ്ഞ പോലെ ഭയങ്കര പോസിറ്റീവ് തന്നെ ചെയ്യാണ് ഡിപ്രഷന്റെ അടുത്ത് പോകുമ്പോൾ. അങ്ങനെ ഞങ്ങള് കുറച്ച് കഴിയുമ്പോ വെച്ചാല് മുന്നോട്ട് ഇനി സിനിമകളൊന്നും ഇല്ല എന്നുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ സിനിമ എങ്ങനെ അതിനുശേഷം അങ്ങോട്ട് സിനിമകളൊന്നും ഇല്ല, അതായത് കുറച്ച് സിനിമകളെ അഭിനയിച്ചു പോയ കാരണം കൊണ്ട് ഇനി അങ്ങോട്ട് ചാൻസ് ചോദിച്ച് ചെല്ലുമ്പോ എങ്ങാനും മോശമായിട്ടുള്ള പ്രതികരണം കിട്ടിയാൽ ഇനിയും വിഷമമാവുന്നുള്ളത് കൊണ്ട് അതിനും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങള് ഇങ്ങനെ ഇരിക്കും. ഞങ്ങള് പിന്നെ പറഞ്ഞാല് വീട്ടിൽ നിന്ന് പൈസ ചോദിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഞങ്ങളിപ്പോ എന്റെ അപ്പം പറഞ്ഞിട്ടുണ്ട് നിനക്ക് പൈസക്ക് ആവശ്യമുണ്ട് ഞാൻ ചോദിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ചേട്ടനാണെങ്കിലും ഓൾറെഡി പുള്ളിയുടെ പകുതി ശമ്പളം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് അത്, അങ്ങനെയാണ് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ കഴിച്ചു പോകുന്നത്. ഞാനേ പണ്ട് അച്ഛന് വിളിക്കുമ്പോ ഡാഡി ഒരു 10 രൂപ വേണം 20 രൂപ വേണം എന്ന് വിളിച്ച് പറയാറുണ്ട്. പിന്നെ അവസാനമൊക്കെ വിളിക്കുമ്പോ ആടാന്ന് പറയാം. അപ്പൊ ആ ഒരു സമയത്തൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഒരു പോയിന്റ് ഈ കൂതറ 7th ABC അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും കുറച്ച് സമ്പാദിച്ചു തുടങ്ങി. പക്ഷെ ആ സമ്പാദിച്ചു തുടങ്ങി അതൊക്കെ തീർന്നിരിക്കുമ്പോഴാണ് ഈ പറയുന്ന അവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഞാൻ ഓൾറെഡി സമ്പാദിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പൊ പിന്നെ വീട്ടിൽ നിന്ന് വാങ്ങിക്കാനുള്ള ദുരഭിമാനം. അപ്പൊ ചേട്ടനാണെങ്കിലും ചേട്ടന് ചേട്ടന്റെ ലൈഫായിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ ചേട്ടന്റെ നിന്ന് വാങ്ങിക്കാനും ഒരു വിഷമം. എന്നാലും ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് പൈസ തരാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പൈസ വാങ്ങിച്ചിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് വാങ്ങിക്കാൻ ദുരഭിമാനമുള്ള സമയത്ത് രൂപേഷായിട്ടും ദുരഭിമാനം പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് വെച്ച് വയ്ക്കും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കളിക്കണേ. അങ്ങനെ ഒരു 3-4 മാസം ഞങ്ങള് അവിടെ ഒരു ഫ്ലാറ്റിൽ യൂട്യൂബ് പ്രൊഡക്ഷന്റെ ഡിസ്കഷൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഫ്ലാറ്റ് എടുത്ത്. ആ സമയത്ത് നമ്മളുടെ വേറെ പ്രൊഡക്ഷൻ കമ്പനി ഒന്നും ആ സിനിമ ഏറ്റെടുത്തിട്ടില്ലാത്ത കാരണം കൊണ്ട് അതിന്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷനും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വേണം എക്സ്പെൻസ് എടുക്കാനായിട്ട്. പിന്നെ ഞാനും രൂപേഷന്റെ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു ഒരു ശ്രീലാൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആദ്യം ആ ദുരഭിമാനം കുറച്ച് കുറഞ്ഞ സമയത്ത് ഗ്രിൽ ചിക്കൻ ബിരിയാണി സാലഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെ കയ്യിലെ പൈസ തീർന്നു. ചോദിക്കുന്നതിന് ഒരു പരിധി ഇല്ലേ. അപ്പൊ പിന്നെ പഞ്ചരി വാങ്ങും, കുറച്ച് പരിപ്പ് വാങ്ങും, പപ്പടം അച്ചാറൊക്കെ ലക്ഷ്വറി ആയിരുന്നു. ലക്ഷ്വറി. അപ്പൊ വെറുതെ ഇവിടെ വന്നിരുന്ന ദാരിദ്ര്യം പറയുന്നതല്ലേ. ആ സമയത്ത് ഞങ്ങളെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ശരിക്കും നമുക്ക് വീട്ടിൽ പൈസ ഇല്ലാഞ്ഞിട്ടും അങ്ങനെയൊന്നല്ല, ഞങ്ങളുടെ ദുരഭിമാനവും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ്. പക്ഷെ ആ ഒരു സമയത്ത് പിന്നെ ഞങ്ങള് വേറൊരു ആസ്പെക്ടില് ഞങ്ങൾ ലൈഫിനെ കണ്ടു തുടങ്ങി. അതായത് ഇങ്ങനെയും നമുക്ക് ജീവിക്കാൻ അറിയാലോ, അപ്പൊ നമ്മളെങ്ങനെ നമ്മൾ തോൽക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ആ ഒരു ഇത് വന്നത് അപ്പോഴായിരുന്നു. അവസാനം ദൈവത്തിന് മടുത്തു. ആ സമയത്തൊക്കെ വെച്ചാൽ എന്റെ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് പുള്ളി ഡാഡിയുടെ പൈസ ഒക്കെ വാങ്ങിച്ചു നമുക്ക് മൾട്ടിപ്ലക്സിൽ പോയി സിനിമ കാണാം. അതിനാണ് നമ്മൾ ആകെ സ്പെൻഡ് ചെയ്യുന്നത്. ഭക്ഷണത്തിനൊക്കെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് മൾട്ടിപ്ലക്സിൽ പോയിരുന്നില്ല, അത് PVR ലുലുവിന്റെ PVR അവിടെ പോയിരുന്ന സിനിമ കാണുക. കാരമൽ പോപ്കോൺ, അത് എവിടെ കടം വാങ്ങിച്ചിട്ടൊക്കെ കാരമൽ പോപ്കോൺ. അതായത് ആ സിനിമ കാണുമ്പോ അതിന്റെ അത് ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള സമയമാണ്. ആ സിനിമ കാണുന്ന ആ ഒരു മണിക്കൂറുകൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന സംഭവമായിരുന്നു. അതിനുവേണ്ടി ബാക്കിയുള്ള സമയത്ത് മുഴുവൻ മറ്റേ പിശക്കി 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 അറേഞ്ച് ചെയ്തത്. പിന്നെ രണ്ടുപേരുടെ ലൈഫ് ഭയങ്കരമായിട്ട് മാറി. യൂട്യൂബ് പ്രൊഡക്ഷൻ നടന്നു, അപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ യൂട്യൂബ് പ്രൊഡക്ഷൻ പോയി ഞാൻ സിനിമകൾ വന്നു. അതായത് ഞങ്ങള് ഫസ്റ്റ് മെക്സിക്കൻ അവാർഡിൽ ആ കട്ടക്കലിപ്പ് എന്ന് പറയുന്ന സോങ് ഷൂട്ട് ചെയ്യുന്ന ദിവസം, അത് ഒറ്റ ദിവസമായിരുന്നു അതിന്റെ ഷൂട്ട്. അപ്പൊ അതിന് നമ്മള് ഒരു ഭയങ്കര ക്യാമറ കൂടെ വെച്ചിട്ടുണ്ട് അൾട്രാ സ്ലോ മോഷൻ എടുക്കാൻ വേണ്ടിട്ടൊക്കെ. അപ്പൊ ഞാൻ അതില് ഈ പറഞ്ഞ ആ സമയത്ത് കുറച്ച് ഗോതക്ക് വേണ്ടിട്ട് കുറച്ചുകൂടെ ശരീരമൊക്കെ കുറച്ചുകൂടെ ഫിറ്റൊക്കെ ആയിരുന്നു. അപ്പൊ ആ ഡ്രസ്സിലൊക്കെ അത് ഓടി വരുന്നൊക്കെ കാണുമ്പോ എനിക്ക് തന്നെ ഞാൻ തന്നെ അടങ്ങ രോമമേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. രോമാഞ്ചം വന്നിട്ട് ടോമേ നമുക്ക് സിനിമ മൊത്തം ഇങ്ങനെ ഷൂട്ട് ചെയ്തല്ലോ, ഈ ക്യാമറ തിരിച്ചു വിടണ്ട ഇവിടെ തന്നെ വെച്ചേക്കെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഞാൻ നോക്കുമ്പോ രൂപേഷേട്ടൻ ഈ മോണിറ്ററിൽ നോക്കിയിട്ട് ഇങ്ങനെ വിഷം വെച്ച് ഇങ്ങനെ നിൽപ്പുണ്ടെ. എന്താ രൂപേഷേട്ടാ ടോബി, ഞാനേ അത് നോക്കുമ്പോഴേ ഞാൻ ഓടി വരുന്ന സീനില് ഒരു കുഞ്ഞാനക്കുട്ടി ഒരു വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് തലയിൽ വിക്കൊക്കെ വെച്ചിട്ട് ഓടി വരുന്ന പോലെ ഞാൻ കഴിച്ച് പുള്ളി തമാശ പറയുന്നതാണ്, സെൽഫ് സർക്കാസ് ഒക്കെ കയ്യിലുള്ളതാണ്. അപ്പൊ പുള്ളി പക്ഷെ ശരിക്കും വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ പറഞ്ഞു എന്താ തടിയല്ലേ അത് കുറയ്ക്കാലോ എന്ന് പറഞ്ഞു. അതൊക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു കുറയ്ക്കാം. 2 മാസം സമയം ഉണ്ടായിരുന്നു ആ സോങ് കണ്ടു സിനിമ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഷൈജൻ എന്ന് പറയുന്ന എന്നെയും ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന കണ്ണി ചോറില്ലാത്ത ട്രെയിനറിന് കൊണ്ടു കൊടുത്തു. അതായത് ഷൈജൻ അഗസ്റ്റിൻ ഷൈജന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ റിസൾട്ട് എന്ത് കണ്ടായിരിക്കും,
ഭയങ്കര സ്ട്രിക്റ്റും ആണ് പുള്ളി. അവിടെ കൊണ്ടാക്കി, അവിടെ കൊണ്ടാക്കിട്ട് ഒരു ദിവസം ഞാൻ അപ്പോഴത്തേക്ക് രൂപേഷായിട്ട് വർക്കൗട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ചെറിയ കുഴപ്പമൊക്കെ തുടങ്ങി. ഗോദര ഷൂട്ടിന്റെ പകുതിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മെക്സിക്കൻ അപാരതയ്ക്ക് വേണ്ടി ഉള്ള മസിൽ കളയണമായിരുന്നു. അങ്ങനെ ഞാൻ ഇത്തിരി ഉഴപ്പിയൊക്കെ നടക്കുന്ന സമയത്ത് വെറുതെ ജിമ്മ് കളിക്കൊക്കെ പോകുമ്പോൾ ഈ പാവം അവിടെ കിടന്ന് മറ്റേ ഫുൾ ടീഷർട്ട് വേർത്തിട്ടും അങ്ങനെ ട്രെഡ്മിൽ കിടന്ന് ഓടുന്നുണ്ടാവും. അപ്പൊ ഞാൻ ചെല്ലുമ്പോ എന്നെ കാണുമ്പോ ഒരു സന്തോഷത്തിൽ ഓടി വന്നിട്ട് ആ ടൂബി ഞാനൊരു കാര്യം പറയാന്ന് പറയുമ്പോൾ ശൈജും വരും മറ്റേ ചൂര്യം പിടിച്ചിട്ടുണ്ട് ചേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് സംസാരിക്കരുന്നു ഇപ്പോ സോറി ഷൈജൻ സോറി ശക്തി സോറി ഷൈജൻ ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് അങ്ങനെ ചെയ്തു. കാരണം വെച്ചാൽ ഞാൻ മിക്ക ഞാൻ എനിക്കുള്ള 2 മാസം രാവിലെ വൈകുന്നേരം പോയി വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് തടി കുറച്ചേ. അപ്പൊ ആ സമയത്ത് അവിടെ പല ആൾക്കാർ വരാറുണ്ട്, എന്താ പറയാ ക്ലയൻസ് വരുമ്പോ അവര് ആൾക്കാരായിട്ട് കൂടുതൽ സംസാരിക്കും, കുറച്ചേരം വർക്കൗട്ട് ചെയ്യും ചെയ്യും. എന്നിട്ട് ഇവര് ഒരു മാസം കഴിയുമ്പോൾ ഷൈജനോട് പറയും, ഷൈജ ഞാൻ കുറച്ചില്ല എന്ന് പറയും. അപ്പൊ ഇത് ഷൈജ അപ്പൊ അപ്പൊ ഷൈജ എപ്പോഴും പറയും ഇത് ഇങ്ങനെ നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്നാൽ ഇങ്ങനെ തടി കുറയാനാ. അതുകൊണ്ട് ആ ഒരു സാധനം എപ്പോഴും കാണാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കലും ഷൈജനെ കുറ്റം പറയില്ല, കാരണം ഷൈജൻ ഭയങ്കരമായിട്ട് എഫേർട്ട് എന്റെ പുറത്ത് എടുത്തിട്ടുണ്ട്, ഗൈഡ് ചെയ്തിട്ടുണ്ട്. 2.5 മാസം കൊണ്ട് 23 കിലോ കുറയ്ക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള 2 നേരം വർക്ക്ഔട്ട്, പ്രോപ്പർ സ്ട്രിക്ട് ഡയറ്റ്. ഞാനൊക്കെ പലതവണ അതായത് ഞാൻ ഈ ഡയറ്റും വർക്കൗട്ടൊക്കെ വിട്ട് ചെറിയ രീതിയിൽ ഉഴപ്പായിട്ട് നടക്കുമ്പോഴാണ് ഈ മെക്സിക്കൻ അപാരതയുടെ ഷൂട്ട്. ആ ഷൂട്ടിന്റെ സമയത്ത് ഞാൻ ഇങ്ങനെ കപ്പലിലൂടെ ഒക്കെ കഴിക്കുമ്പോ ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും ഞാൻ വേണോ കഴിക്കില്ല. അതുപോലെ ഞാൻ ഇടയ്ക്ക് ഇത്തിരി ചോറൊക്കെ എടുത്തോണ്ട് ഞാൻ നോക്കിയിരിപ്പുണ്ടോ പ്ലേറ്റിലേക്ക്, ഞാൻ പറഞ്ഞു കുറച്ച് ചോറുണ്ട് ഇല്ല ഞാൻ ചപ്പാത്തി കഴിച്ചോളാം. രാത്രി പറയുന്നു നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് സാൻഡ്വിച്ച് ബർഗർ വല്ലതും കഴിക്കാൻ വെച്ചാൽ ഓട്സ് ഉണ്ട്. ഈ പറയുന്നത് ഇങ്ങനത്തെ ഒരു ഭയങ്കര അതായത് ആ സിനിമ തീരുന്നതുവരെ എന്തായാലും തടി കൂടാൻ സമ്മതിക്കില്ല ആ രീതിയിൽ രാവിലെ 5 മണിക്ക് കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നു. അങ്ങനത്തെ ഭയങ്കര പരിപാടികൾ വേറൊന്നുമില്ല. നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി ഒരു ഡെഡിക്കേഷൻ നമ്മൾ കാണിപ്പിടിക്കലും കാണിക്കണ്ട. മാത്രം എനിക്കിപ്പോ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ഡ്രസ്സൊക്കെ വാർഡ്രോബ് മൊത്തം മാറ്റി. ഇപ്പൊ മറ്റേ 2XL ആയിരുന്നെങ്കിൽ ഇപ്പൊ ലാർജ് ആയി, 36 വേസ്റ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ 30 ആയി. ഇപ്പൊ ഇനി പഴയ അവസ്ഥയോട് പോയി കഴിഞ്ഞാൽ തുണികളൊക്കെ എടുത്ത് കൊടുക്കുകയും ചെയ്തു, വേറെ വാങ്ങിയാൽ കാണില്ല. അതുകൊണ്ടാണ് ഈ ഡയറ്റ് ഇങ്ങനെ തന്നെ പിടിച്ച് ഇങ്ങനെ വർക്കൗട്ടും കണ്ടിന്യൂ ചെയ്തിട്ട് പോകണം. അപ്പൊ പക്ഷെ വേറെ കാര്യം എനിക്ക് ഷൈജിനോട് ഏറ്റവും കൂടുതൽ നന്ദി ഉള്ളത് വെച്ചത് ഞാൻ നമ്മള് എന്താ പറയാ ഹെൽത്തി ആവുമ്പോൾ നമ്മുടെ ചിന്താഗതി മാറും, കോൺഫിഡൻസ് കൂടും എന്ന് പറഞ്ഞ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നിച്ചിട്ട് ഞാൻ പണ്ട് അത്രയും കോൺഫിഡൻറ്റ് അല്ലാത്ത ഒരാളാണെന്ന് ചെറു തോന്നാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻറ്റ്. കാരണം വെച്ചിട്ട് അത് നമുക്ക് ശരീരത്തിൽ ഉണ്ടാവുന്ന വെയിറ്റ് ലോസിലൂടെ ഉണ്ടാവുന്ന കുറെ കാര്യങ്ങൾ, അതായത് ശരീരം നന്നാവുമ്പോൾ നമ്മുടെ വസ്ത്രധാരണം നന്നാവും, നമ്മളെ ആൾക്കാർ നോക്കുന്ന രീതി മാറും, കോൺഫിഡൻറ്റ് ഇതൊക്കെയാണ്. ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്താലും നമുക്കൊരു പുല്ലുമില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് വരുന്നത് നമ്മള് പെർഫെക്റ്റ് ആയിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇങ്ങനെ എന്നെ ഈ രൂപത്തിലാക്കി തന്നിൽ ഷൈജൻ അഗസ്റ്റിൻ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഷൈജൻ. ഞങ്ങൾ ഇനിയും വരുന്നു. എന്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഒരു സിനിമ സംവിധാനം ചെയ്ത് പിന്നെ അടുത്ത സിനിമയെ പറ്റി ആലോചിച്ച് എഴുതി വരുമ്പോഴേക്കും മിക്കവാറും 1-2 കൊല്ലം എടുക്കും. അപ്പൊ ഇത് അത്രയും സുഖമുള്ള പരിപാടിയല്ല. കാരണം എന്താ പറയാ നമ്മള് ഒരു കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി എവിടെയോ ലാപ്സ് ആയി പോകുന്ന ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ടോപ്പ് മെട്ടി എന്നെ നിർബന്ധിച്ച് എന്നെ തിരിച്ച് അഭിനയത്തിലോട്ട് കൊണ്ടുവന്നു. ഞാൻ അഭിനയിച്ചു, ഭയങ്കര അപ്രിസിയേഷനും കിട്ടി, എല്ലാവരുടെയും സന്തോഷമുണ്ട്. അപ്പൊ ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യം എന്ന് പറയുമ്പോൾ സംവിധാനം ചിലപ്പോൾ ഇനി ഉണ്ടാവും, പക്ഷേ ഫ്രീക്വന്റ് ഉണ്ടാവില്ല, അഭിനയം വലിയ കൂടുതൽ ഉണ്ടാവും പോണ്. അപ്പൊ അതാണ് എന്റെ ജീവിതത്തിൽ നിന്നൊരു മാറ്റം. അപ്പൊ അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എൻജോയ് ചെയ്തോണ്ടിരിക്കും. ഞാൻ ഒരു പാരയാവില്ല പിടിക്കട്ടെ. അപ്പൊ അങ്ങനെ അതാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം. പക്ഷെ എനിക്ക് അതിനോട് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് കാരണം ഒരു കാര്യം കൂടി പറയണം, അതായത് ഈ സിനിമ സിനിമയാക്കാൻ വേണ്ടി ടോം മമ്മൂട്ടി കുറെ കഷ്ടപ്പെട്ട് ഓടിയിട്ടുണ്ട്. അന്നൊക്കെ എന്താ പറയുക കുറെ പ്രൊഡ്യൂസർമാരെടുത്ത് ടോം മമ്മൂട്ടി പോയി പറയുമ്പോൾ ടോം മമ്മൂട്ടി നേരിട്ട ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ഇഷ്യൂ വാല്യൂ ഇല്ലാത്ത നടന്മാരെ വെച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അന്ന് ടോവിനോ ഓക്കെ ആയിരുന്നു. അപ്പൊ എന്നെ വെക്കേണ്ട, കാരണം എനിക്ക് വാല്യൂ ഇല്ല. അപ്പൊ ഞാനത് കേട്ടപ്പോൾ ഞാൻ ടോമിനോട് പറഞ്ഞു, അവർ പറഞ്ഞു കറക്റ്റ് എന്നെ മാറ്റണം, മാറ്റിയിട്ട് വാല്യൂ ഉള്ള ആളെ കൊണ്ടുപോകാം. പക്ഷെ ടോം വേണ്ടി സമ്മതിച്ചില്ല, അവൻ അവൻ്റെ ഒരു ഗട്ട് ഇൻസ്റ്റിങ്ക്റ്റിൽ പിടിച്ചു തന്നു. അത് ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം. പക്ഷെ ഇതിന് ഉപരി ഇത് കഥ കേട്ട്, അതായത് സ്റ്റാർ കാസ്റ്റ് ഒന്നും നോക്കാണ്ട് കഥ കേട്ടിട്ട് ഈ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് വന്ന് പറഞ്ഞ അനൂപ് കണ്ണനും കൂടി ഇതിലുണ്ട്. അനൂപ് കണ്ണൻ പണ്ട് ഇഷ്ടംപോലെ പടം സംവിധാനം ചെയ്തിട്ടുള്ളതുകൊണ്ട് അവൻ അനുഭവിച്ച കുറെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടും അവൻ ഈ സിനിമയ്ക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ പടം ഏറ്റെടുക്കുകയായിരുന്നു. അപ്പൊ ഈ രണ്ട് വ്യക്തികളുടെ
കഠിനമായുള്ള ഒരു പാഷൻ, സിനിമയോടുള്ള പാഷനും പ്രയത്നവും എല്ലാതുമാണ് ഇപ്പോൾ ഈ നമ്മൾ ഈ സിനിമയ്ക്ക് ഇത്രയധികം ഒരു ഒരു ഭംഗി ഉണ്ടായതും ജനം ഏറ്റെടുക്കാനുള്ള കാരണമൊക്കെ കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളെടുത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുണ്ട്. കാരണം നിങ്ങളാണ്, നിങ്ങൾ ടോം വെട്ടിയും മനോ കൊണ്ടാണ് എൻ്റെ ജീവിതം മാറ്റി മറിച്ചത്. ഞാൻ ഈ സിനിമയിൽ സിനിമ തിയേറ്ററിൽ നിന്ന് ഞാൻ പലതവണയാണ് ഞാൻ പല തിയേറ്ററുകളും വിസിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിനു മുമ്പ് ഒരു സിനിമയിലും എനിക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു പ്രേക്ഷകരുടെ പിന്തുണ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ സ്നേഹം ഞാൻ ഈ സിനിമയിലൂടെ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു സ്നേഹത്തെ ഞാൻ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഞാൻ ഇഷ്ടപ്പെടുന്ന പോലുള്ള സിനിമകൾ ചെയ്യാനായിട്ട് എനിക്കിവിടെ പല പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് ഒന്ന്, അത് ചെയ്യാനായിട്ട് ഒരു പ്രൊഡ്യൂസറെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. രണ്ട്, അത് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു പ്രൊഡ്യൂസറെയൊക്കെ കണ്ടുപിടിച്ച് നല്ല അങ്ങനെ ഒരു മനസ്സുള്ള പ്രൊഡ്യൂസറെ കണ്ടുപിടിച്ച് ഒരു നല്ല സിനിമ ഉണ്ടാക്കി തിയേറ്ററിലേക്ക് കൊണ്ട് വെച്ചാലും ആളുകൾക്ക് കയറി കാണുവാനുള്ള ഒരു ബുദ്ധിമുട്ട്, എന്തോ ഒരു മടിയൊക്കെ ആയിരുന്നു. അപ്പൊ ആ മടി മാറുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ അഭിനയിക്കുന്ന സിനിമയാണെങ്കിലും അത് തിയേറ്ററിലേക്ക് വന്ന് കാണാനായിട്ട് ആളുകൾ തയ്യാറാവുന്നു. അപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ള ഒരു ആ ഒരു എന്താ പറയാ ആ ഒരു ചാൻസ് ആണ് ഇപ്പൊ പ്രേക്ഷകരായിട്ട് തന്നെ എനിക്ക് തന്നിരിക്കുന്നത്. നല്ല സിനിമകൾ മാത്രം പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. വളരെ സെൻസിബിൾ ആയിട്ടുള്ള മൂവീസ് പ്രേക്ഷകർക്ക് വേണ്ടി തയ്യാറാക്കാനായിട്ട് ഒരു പറ്റും യുവാക്കൾ മലയാള സിനിമയിൽ ഇപ്പൊ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു പ്രചോദനമാവട്ടെ ഈ ഒരു മാറ്റം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. അതായത് പണ്ട് ഞാൻ നിന്നെ വെച്ചിട്ട് ഒരു പണം സംവിധാനം ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസർമാര് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞ കുറെ പ്രൊഡ്യൂസർമാര് ഇപ്പോൾ ചോദിക്കണ നമുക്ക് ഇപ്പൊ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഡേറ്റ് ഇല്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യണോ ക്യൂല. അപ്പൊ അങ്ങനെയുള്ളൊരു മാറ്റമാണ് അത്. മൊത്തത്തില് ഇതൊരു മലയാള സിനിമയ്ക്കും ഇതൊരു പുതിയ കാര്യം ആയി മാറട്ടെ. അതായത് എല്ലാവർക്കും ഇവിടെ നല്ല സിനിമ ചെയ്തുകൊണ്ട് തന്നെ ഹിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രചോദനം. പോരാതെ ഇപ്പൊ മലയാള സിനിമയുടെ ഏറ്റവും ഫാസ്റ്റ് പേസിംഗ് ഫാസ്റ്റ് ഗ്രോയിങ് പേസ് ആണ്. അതായത് ഒന്നും കുറച്ച് കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ അതിഗംഭീരമായിട്ടുള്ള സിനിമകൾ ഉണ്ടാവുന്നു, ഭയങ്കര ക്രിട്ടിക്കൽ അക്ലൈം കിട്ടുന്ന സിനിമകൾ ഉണ്ടാവുന്നു, അതിന് പലതും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളാകുന്നു. മലയാളത്തിലെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രി ഹിറ്റുകളുടെ എണ്ണം കൂടുന്നു. അപ്പൊ ഇൻഡസ്ട്രി വളരെയാണ്. അപ്പൊ ആ വളർച്ചയുടെ ഭാഗമായിട്ട് ഒരു അരുപിടിച്ച് പോകാനുള്ള ഒരു അവസരം എനിക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ എന്നെ ഇപ്പൊ കൂടുതൽ പേര് അറിയുന്നു, കൂടുതൽ പേര് സ്നേഹിക്കുന്നു, എന്റെ സിനിമകൾ സ്വീകരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അപ്പൊ ഇനിയും കുറെ സിനിമകളൊക്കെ ആയിട്ട് ഞങ്ങള് വരുന്നുണ്ട് പ്രേക്ഷകരുടെ അടുത്തേക്ക്. നിങ്ങൾ രണ്ട് കൈ ഇതേ ഞങ്ങൾക്ക് ഈ തന്ന ഒരു സ്വീകരണം അവിടെ ഞങ്ങൾ തരണം എന്ന് പ്രാർത്ഥിക്കുന്നു.